അൽമനാർ എഴുതുന്നുവന്ത് അൽമനാറിൽ എഴുതുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വലത്തെ കൈകൊണ്ട് ആകാശം പിടിക്കും ഇടത് കൈകൊണ്ട് ഭൂമിയും ചുരുട്ടും എന്ന് അതാ ഹദീസ് ഉണ്ട് എന്ന നിലയ്ക്ക് അതാ അൽമനാറിൽ അൽമനാർ എഴുതുന്നു എന്നായത് ഒരു ഹദീസിന്റെ അർത്ഥം എഴുതിയതാ അൽമനാറിൽ അത് മൂപ്പര് പറഞ്ഞില്ല അൽമനാറിൽ സ്വന്തം അഭിപ്രായം എഴുതുകയാണെന്ന നിലയ്ക്ക് എഴുതിയ ആ ഒരു സംഭവവും മൂപ്പരെടുത്തുകൊണ്ട് അങ്ങനെ സ്വന്തം അഭിപ്രായം പറയുകയാണെന്ന നിലക്ക് ആ നിലക്ക് ധ്വനിപ്പിക്കുന്ന സംസാരവും ഇവിടെ വെച്ച് സംസാരിച്ചിട്ട് മൂപ്പർ ഒരു കയ്യിൽ ഇങ്ങനെ സലാഹി പ്രസംഗിച്ചതിനെ പറ്റി ചോദിക്കുന്നു ഒരു കയ്യിൽ ഇങ്ങനെ അൽമനാറും പിടിച്ചിട്ട് ചോദിക്കേണ് സലാഹിയെ സ്വീകരിക്കണോ അൽമനാർ സ്വീകരിക്കണോ അതോ രണ്ടും തള്ളണോ എന്ന് ചോദിച്ച് അൽമനാറേറ് രണ്ടും തള്ളണോ കൂലിത്തൊഴിലാളികളെ തക്ബീർ വിളിച്ച് ആവേശം കൊണ്ടോ ആവേശം കൊണ്ട മുസ്ലിയാന്മാര് കുട്ടികളുടെ പാപം ഏറ്റെടുക്കണേ മുസ്ലിയാരേ നിങ്ങൾ കാരണം ഞങ്ങൾ അള്ളാന്റെ റസൂലിന്റെ ഹദീസ് വായിച്ചിട്ടാ സലാഹി പറഞ്ഞിട്ടുള്ളത് അതാ അത് ഞങ്ങളുടെ വകയായിട്ട് പറഞ്ഞതുമല്ല സലാഹി അവിടെ വിശദീകരിച്ചതെന്താണ് ഇബിൻ ഹുസൈം റഹിമഹുള്ളയുടെ അത്തൗഹീദിൽ നിന്നുള്ള ഉദ്ധരണി ആ ആശയമാണ് അവിടെ സലാഹി പറഞ്ഞത് അത്തൗഹീദിൽ നമുക്ക് കാണാം കിതാബിലുണ്ടോ പേരോട് മറുപടി പറയണം എന്താ എന്താ കിതാബിലുള്ളത് ഇതെടുത്തുകൊണ്ടാണ് ബഹുമാന്യനായ സക്കരിയ സലാഹി വിശദീകരിച്ചത് അത് മൂപ്പര് കൽപ്പിച്ചു അൽമനാറിൽ ഒരു ഹദീസാ ഉദ്ധരിച്ചത് അതെ ഹദീസാണ് അൽമനാറിൽ വായിച്ചത് ആരാണ് അൽമനാറിൽ കൊടുത്തത് ചോദിക്കട്ടെ നിങ്ങൾ തൊഴിലാളികളെ കൊണ്ട് തക്ബീർ ചൊല്ലിച്ച് ഈ ആശയത്തെ തള്ളിക്കളഞ്ഞപ്പോ ഈ കുട്ടികളിന് തക്ബീർ ചൊല്ലിയ ഈ കുട്ടികൾ വളർന്നു വലുതായിട്ട് അവർ ഈ മുസ്ലിമിലെ ഹദീസ് വായിക്കുമ്പോ അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ വായിക്കുമ്പോ നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് മുസ്ലിം വലിച്ചെറിയില്ലേ സഹീഹുൽ ബുഖാരി വലിച്ചെറിയൂലേ ഇബ്നു ഹുസൈമയുടെ അത്തൗഹീദ് എന്ന കിതാബ് വലിച്ചൊരേറു കൊടുക്കൂലേ ആ പാപം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇനിയും പറഞ്ഞോളൂ അതല്ലെങ്കിൽ അടുത്ത വരവിന് പറയണം അൽമനാറിൽ പറഞ്ഞതും ഹദീസിലുള്ളതാണ് സലാഹി വിശദീകരിച്ചതും ഹദീസിന്റെ വ്യാഖ്യാനമാണ് അതൊന്ന് നിങ്ങളൊന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട് ദീന് നിങ്ങൾക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കാനുള്ളതല്ല എന്ന് നിങ്ങളെ പഠിപ്പിച്ചപ്പോ അതിപ്പോ നിങ്ങൾ ഇവിടെ ഏറ്റമിട്ട് സമ്മതിച്ചത് കേട്ടിട്ട് നിമിഷങ്ങളല്ലേ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ നിലക്ക് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എനി പ്രിയപ്പെട്ടവരെ കുറെ വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാറുണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞൊരു യാഥാർത്ഥ്യമാണ് ഇന്ന് സമൂഹം ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആളുകൾ കൊണ്ട് നടക്കുന്നവര് കേന്ദ്രങ്ങളായി കൊണ്ട് നടക്കുന്നത് മഖ്ബറകളാണ് ഖബറുകൾ കെട്ടിപ്പടുക്കുകയും അതുപോലെ തന്നെ തുണി മൂടുകയും വിളക്ക് കൊളുത്തുകയും അതുപോലെ തന്നെ മുത്തമിടുകയും സുജൂദ് ചെയ്യുകയും അങ്ങനെ സിയാറത്ത് എന്ന പേരിട്ടുകൊണ്ട് ഒരുപാട് അനാചാരങ്ങൾ അതുപോലെ തന്നെ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന നിലക്കുള്ള ശിർക്കൻ പ്രവർത്തനങ്ങളും
ഉള്ളവരൊക്കെ മഖ്ബറകളിൽ സിയാറത്ത് എന്ന പേരിൽ തോതിവാസം കാണിക്കുന്നില്ലേ എന്ന് തെളിവുദ്ധരിച്ചുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞപ്പോ മറുപടി പറയാനില്ലെങ്കിൽ പിന്നെ നുണയല്ലേ പറയാനുണ്ടാവുക. കേട്ടോളൂ, ഞാനോ നിങ്ങളോ വിശ്വസിക്കാത്ത ഒരൊറ്റ മുജാഹിദും ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത വാദങ്ങൾ നമ്മുടെ തലയിൽ വെച്ച് കെട്ടുന്നു. എന്താണ് ആരോപണം? ആ വിഷയത്തിൽ നമ്മെ പറ്റിയുള്ള നുണ, അർദ്ധസത്യങ്ങളും സമ്പൂർണ്ണ സാസത്യങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ആ നുണയൊന്ന് കേട്ടോളൂ. നിങ്ങളെ ഭാഷയിൽ മക്ബറെ പോയിട്ട് യാസീൻ ഓതിയാൽ അത് കബറിന് ആരാധനയാണ്, മക്ബറെ പോയി ഫാത്തി ഓതിയാൽ അത് കബറിന് ആരാധനയാണ്, അവിടുന്ന് സലാത്തി ഇല്ല കബറിന് ആരാധനയാണ്, അവിടുന്ന് ദിക്ര ചൊല്ലിയാൽ ആരാധനയാണ്, അവിടുന്ന് അല്ലാഹുവോട് ദുആ ആരാധനയാണ്, തവസ്സുൽ ചെയ്താൽ അത് കബറിന് ആരാധനയാണ്. ഇത് നിങ്ങളെ പുതിയ മതമല്ലേ മൗലൈമാരേ? ഇത് നിങ്ങളുടെ പുതിയ നുണയല്ലേ മുസ്ലിയാരേ? നിങ്ങളെ നുണയത് ഏത് മുജാഹിദ് ആരോടെങ്കിലും ചോദിച്ചു നോക്കും? ഒരാൾ മക്ബറയിൽ പോയിട്ട് ഒരാൾ യാസീൻ ഓതി വിചാരിക്കുക, അത് ഖബർ ആരാധനയെന്ന് ആരാ പറഞ്ഞത്? ഖബറിൽ പോയിട്ട് ഒരാൾ യാസീൻ ഓതി, അത് ആരാധനയാണ്, ഖബർ ആരാധനയാണ് നമ്മൾ പറഞ്ഞോ? ഒരാൾ അവിടെ വെച്ച് ഫാത്തിഹ ഓതിയാൽ അത് ഖബർ ആരാധനയാന്ന് പറഞ്ഞോ? സ്വലാത്തു ചൊല്ലിയാൽ ഖബർ ആരാധനയാന്ന് പറഞ്ഞോ? ദിക്ര ചൊല്ലിയാൽ ഖബർ ആരാധനയാന്ന് പറഞ്ഞോ? വാനോട് ദുആ ചെയ്താൽ അവിടെ മൂപ്പര് ഖബർ ആരാധന എന്ന് പറഞ്ഞില്ല, ആരാധന ആരാധന തന്നെയാണ്. അള്ളാഹുവോട് ദുആ ചെയ്താൽ ആരാധന തന്നെയാണ്. തന്ത്രപരമായിട്ട് ആ വാചകത്തുമ്പോ ഖബർ എന്ന് പറയാതെ ആരാധനയല്ലേ? ആരാധനയാണ്, ആരാധനയാണ്. അല്ല, യാസീൻ ഓതിയാൽ ഖബറിനെ പോയിട്ട് യാസീൻ ഓതെന്നുള്ളൊരു പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊരു ബിദഅത്താണ്, ശിർക്കാണെന്നോ കുഫറാണെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവിടെ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ് വേണ്ടത്, അള്ളാഹുക്കുള്ള ആരാധനയാണ്. ഇങ്ങൾ എന്തൊക്കെയാണ് നമ്മെ സംബന്ധിച്ച് ഇങ്ങനെ ഈ ആളുകളോട് തെറ്റിദ്ധരിപ്പിക്കുന്നത്? അതേ അവസരത്തിൽ അവിടെ പോയിട്ട് ഒരാൾ അവരെ തവസ്സുര ചെയ്ത് അവരെ വിളിച്ച് തേടുകയാണെങ്കിലോ അത് ശിർക്കാണ്, അത് ശരിക്കാണ്. അപ്പൊ ഉള്ളതും ഇല്ലാത്തതൊക്കെ കൂട്ടിക്കലർത്തിയിട്ട് ഓരോന്ന് പറഞ്ഞ് പുതിയ പുതിയ രൂപത്തിലുള്ള നുണകൾ ഇങ്ങനെ കെട്ടിച്ചമക്ക തീർന്നില്ല. അങ്ങനെ നുണ പറയില്ലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ? കാരണം ഇല്ലാത്തതൊക്കെ ഇങ്ങനെ പറഞ്ഞാലേ നിലനിൽപ്പുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നെ ഒരു പദം, അത് ഈ ഉള്ളവനും സക്കരിയ സലാഹിയും മലയാളത്തിൽ പറഞ്ഞ ഒരു പദം, മലയാളത്തിൽ പറഞ്ഞ ഒരു പദപ്രയോഗം ഒരുപോലെയായതിൽ പിടിച്ചിട്ട് അതാ സലാഹി ഒന്ന് പറയുന്നു. പക്ഷേ സലാഹി പറഞ്ഞ ആശയം നാദാപുരത്തിന്റെ മണ്ണിൽ ഖണ്ഡനമങ്ങ് നടന്നപ്പോ മൗലവിക്ക് ബോധ്യമായി സലാഹി പറഞ്ഞത് ശരിയല്ല, ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്. സലാഹി പറഞ്ഞ എന്താണ്? ആദരവ് പാടില്ല എന്നാ പറഞ്ഞത് എന്ന് രണ്ടും കൂടെ മൂപ്പര് കേൾപ്പിച്ചിട്ട് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ, ശേഷം നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. സക്കരിയ സലാഹി ഇടമുട്ടത്തെന്ന് പറഞ്ഞു ഖബർ ആദരിക്കാൻ പാടില്ല വെച്ചോടുക്കോനെ. ബിംബാരാധകന് തുല്യം തന്നെയാണ്, ബിംബാരാധകന് തുല്യം തന്നെയാണ്, ബിംബാരാധകന് തുല്യം തന്നെയാണ്. ഇസ്തിഖാലു കസീരിൻ മിനൽ ഖൽക്കി, പടപ്പുകളിൽ ഒരുപാട് ആളുകൾ ഏർപ്പെട്ടിട്ടുള്ളത്. എന്ത് ഖബർ ആരാധനയല്ല, മനസ്സിലാക്കി വെച്ചോ. ആരാധന ആദരവിടെ കൂട്ടിക്കേക്കാൻ ശ്രമിച്ചില്ല. മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ, മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ, മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ. അപ്പൊ മഹാന്മാരെ ഖബർ ആദരിക്കൽ ബിംബാരാധനയാണെന്ന് സക്കറിയ പറഞ്ഞു. ശ്രദ്ധിക്കണേ, മഹാന്മാരുടെ ഖബറിനെ ആദരിക്കൽ അത് ബിംബാരാധനയാണ്, വെറുതെ പറഞ്ഞതല്ല. ഉദ്ധരിച്ചിട്ട് ആ സംവാദാണ് കേട്ടാ നിങ്ങൾക്ക് മനസ്സിലാവും. സലാഹി അവിടെ പ്രമാണങ്ങൾ നേരത്തിയിട്ട് പറയണേ ആ തഴീമിന്റെ അർത്ഥമായിട്ട് ഇന്ന് ഖബറിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞിട്ട് റാസി വിശദീകരിക്കുന്ന ഭാഗത്തിട്ടാ പറയുന്നത്. ആ ആദരവിനെ അല്ലെങ്കിൽ ആ ബഹുമാന പ്രകടനത്തെ അത് ശിർക്കാണെന്ന് ആ സലാഹി പറഞ്ഞത് മഹാന്മാര്. ഇനിയിപ്പോ ഞാനതിന് വൈരുദ്ധ്യം പറയുന്നതും കേട്ടോളൂ മൂപ്പരുടെ ഭാഷ. അപ്പൊ മഹാന്മാരെ ഖബർ ആദരിക്കൽ ബിംബാരാധനയാണെന്ന് സക്കറിയ പറഞ്ഞു. നാദാപുരത്ത് ഖണ്ഡനം ഒരാളെ അഞ്ചാറെണ്ണം അങ്ങ് നടന്നു. ഏഴാമത്തെ ഖണ്ഡനത്തിന് സലഫി വന്നപ്പോൾ എന്റെ മുമ്പിൽ ഏത്തയിട്ടുകൊണ്ട് പറയുന്നത് മുസ്ലിമീങ്ങളെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്. അതങ്ങ് കേൾപ്പിക്കുക മോനെ, മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്,
സംശയമില്ല. ആ സംശയം നീങ്ങുന്നുണ്ട്, രക്ഷപ്പെട്ടു എന്നാ വിചാരിച്ചു. സംശയം നീങ്ങുന്നുണ്ട്, ഇനിയിപ്പോ അതിനെപ്പറ്റി ഒന്നും മിണ്ടൂല. ഞാൻ പറഞ്ഞത് എന്താ ചങ്ങാതി? ഞാൻ പറഞ്ഞ ആദരവെന്താ? സലാഹി പറഞ്ഞ ആദരവെന്താ? മലയാളത്തിൽ ഒരേ പറ, ഒന്ന്, ഖബറിനെ നിന്ദിക്കാൻ പാടില്ല. ഖബറിനെ ഏത് ഖബറതും മുസ്ലിമിന്റെ ഖബർ എന്ന് പറഞ്ഞ മഹാന്മാരിൽ നിന്ന് പ്രത്യേകം നിങ്ങൾ വരുത്തിയതാ. ഒരു മുസ്ലിമിന്റെ ഖബറും നിന്ദിക്കപ്പെടാൻ പാടില്ല. അതിന് ഉദാഹരണം പറയുന്നുണ്ട്, ഇവിടെ ചവിട്ടരുത് പോലെയുള്ള കാര്യങ്ങൾ ശേഷം പറയുന്നുണ്ട്. അത് വിദഗ്ധമായി ക്ലിപ്പ് മുറിയൻ മുറിച്ചില്ലേ, മുറിച്ചില്ലേ? മുറിയുടെ ആളല്ലേ, മുറിയുടെ ചീഫ് കമാൻഡർ അല്ലേ? കേട്ടോളൂ, മുറിച്ച ഭാഗം ഞാൻ എന്താ പറഞ്ഞതെന്ന് കേട്ടോളൂ. മുസ്ലിമിന്റെ ഖബർ ആദരിക്കപ്പെടേണ്ടതാണ്, സംശയമില്ല. അതിന്മേൽ ചവിട്ടി നടക്കാൻ പാടില്ല. അതുപോലെ തന്നെ അതിന്മേൽ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. ആ രൂപത്തിലുള്ള പല മര്യാദകളും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാ വിശദീകരിച്ചത്, ഇതാണ് വിശദീകരിച്ചത്. അപ്പൊ ഞാൻ പറയാവുന്ന ആദരവ് എന്താണ്? ഒരു ഖബറിനോട് കാണിക്കേണ്ട ഹുർമത്ത്, അതാ നമ്മൾ വിശദീകരിക്കുന്നത്. സലാഹിയോ ഇയാളുടെ മുമ്പിൽ വെച്ച് റാസി എടുത്ത് ഉദ്ധരിച്ചിട്ട് മുശ്രിക്കീങ്ങൾ ബിംബത്തിന്റെ മുമ്പിൽ പോയി ചെയ്യുന്ന പ്രവൃത്തികളെയൊക്കെ ശക്തമായി തന്നെ അവതരിപ്പിച്ചിട്ട് അതിനെ തുടർന്നുകൊണ്ട് റാസി പറയുന്നത് എന്ന് പറഞ്ഞ ഇബാറത്ത് ബഹുമാനപ്പെട്ട സലാഹി അവിടെ വിശദീകരിച്ചപ്പോ അപ്പറഞ്ഞ തള്ളി വേറെ, ഇപ്പറഞ്ഞ ആദരവ് വേറെ. മനസ്സിലാകായിട്ടൊന്നല്ല, തെറ്റിദ്ധരിപ്പിച്ചു നോക്കിയതാ. തൊട്ട് ശേഷമുള്ള ഭാഗല്ലേ ക്ലിപ്പ് മുറിച്ചത്. മൂപ്പരിന്നോട് പറയുന്നുണ്ട്, മൂപ്പരിന്നോട് പറയുന്നുണ്ട്, മൂപ്പരോടനെ പറയുന്നുണ്ട്, പരലോകത്ത് ക്ലിപ്പ് മുറിക്കല് നടക്കൂല കേട്ടോ. പടച്ചവന്റെ കോടതിയിൽ ക്ലിപ്പ് വെക്കാൻ കഴിയൂല, അപ്പുറം മുറിച്ചിട്ട് ഇപ്പുറം മുറിച്ച് കാണിക്കാൻ കഴിയൂല. പടച്ചവന്റെ കോടതിയിൽ ക്ലിപ്പ് വെക്കാൻ കഴിയൂല, അപ്പുറം മുറിച്ചിട്ട് ഇപ്പുറം മുറിച്ച് കാണിക്കാൻ കഴിയൂല. നല്ല ഓർമ്മ വേണത്, നല്ല ഓർമ്മ വേണത്. അപ്പൊ ആദരവ് ഇത് രണ്ടും രണ്ടും രണ്ട് കാര്യമാണ് ആർക്കും മനസ്സിലാവുന്നത്. മുട്ടുമടക്കി ഗണ്ണനാണ് നീങ്ങിയപ്പോ, ഗണ്ണന പ്രസംഗം ഇങ്ങനെ ഓരോന്നോരോന്ന് പോകുമ്പോ ആരാണിവിടെ സമ്മതിക്കുന്നതെന്ന് ഇതാ കേൾപ്പിക്കാൻ പോകുന്നു. ഈ ഭാഗവും സീഡിയിലില്ല കേട്ടോ. ആ മുട്ടുമടക്കലും കാണിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് മൂപ്പര് അനങ്ങില്ല കേട്ടോ. ആ ഭാഗവും കേട്ടോളൂ. എന്താണ് നാദാപുരം ഖണ്ഡനം കൊണ്ടുള്ള മാറ്റമെന്ന് ഇതാ സമ്മതിക്കുന്നു, കേട്ടോളൂ. ആ ഭാഗം സീഡിയിൽ കാണില്ല. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപം. കസൂർവാന പകലിന് ഒരു കാണ മാത്രമാണ് ഉയരം. ശുചീക്രയ്യവാരുടെ പകലിന് ഒരു കാണ മാത്രമാണ് ഉയരം. പകലുള്ള പപ്പാടിന്റെ പകലിന് ഒരു കാണ മാത്രമാണ് ഉയരം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപം. കണ്ട എന്താ കേട്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറ് ഒരു ചാണ മാത്രമാണ് ഉയരം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ മാത്രമാണ് ഉയരം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ മാത്രമാണ് ഉയരം. അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപം. എന്തിനാ സീഡിയിൽ നിന്ന് കട്ടത്? ഇവിടെ നിങ്ങൾ പ്രസംഗിച്ചതല്ലേ, മുട്ട് മടക്കിയതല്ലേ? നിങ്ങൾ എത്ര ഇവിടെ സമയം ചെലവഴിച്ചിട്ടുണ്ട്? നിങ്ങൾ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചില്ലേ? അൽ മുസ്ലിമൂൻ പത്രം എടുത്തിട്ടും കാണിച്ചില്ലേ? അൽ മുസ്ലിമൂൻ പത്രത്തിൽ കണ്ടോ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിലെ ഖബർ കണ്ടോ? തുടക്കം നോക്കുമനെ, ഖബർ കണ്ടോ? ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ആ ഖബറിന്റെ മേലെ, അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫും തലയുടെ അടുക്കലതായി എഴുതി വെച്ചിരിക്കുന്നു. അതാ ഖബർ റസൂലില്ലാഹി. ഈ ഭാഗത്ത് കാണ, പത്രം നോക്കിയാൽ ശരിക്കു കാണാം. കണ്ടോ റസൂലുള്ളാടെ ജാറം, റസൂലുള്ളാടെ ജാറം എന്ന് പറഞ്ഞിട്ട് എത്ര പച്ച പുതപ്പിച്ച ജാറങ്ങളുടെ ആ ചിത്രങ്ങൾ നിങ്ങൾ കാണിച്ചു. സൈറ്റിൽ നിന്ന് പല ചിത്രങ്ങളും പിൻവലിക്കുകയും ചെയ്തു. അങ്ങനെ പലതും നിങ്ങൾ കാണിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നു റസൂലുള്ളാടെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഒരു ചാണ് മാത്രമാണ് ഉയരം.
മാത്രമല്ല അതാണ് ഏറ്റവും പുണ്യമുള്ള രൂപമെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? അപ്പൊ ഈ കാണുന്ന ഉയർന്നു നിൽക്കുന്ന കുപ്പകളും ദർഗകളും കബറ് കെട്ടിപ്പൊക്കലുമൊന്നും പുണ്യമല്ല അല്ലേ? ഈ പുണ്യമല്ലാത്ത രൂപത്തിനാണോ നിങ്ങൾ ഈ പറഞ്ഞൊച്ച വെച്ച് നടക്കുന്നത്? നിങ്ങൾക്കത് സമ്മതിക്കേണ്ടി വന്നത് കഴിഞ്ഞ പ്രസംഗത്തിൽ നിങ്ങളോട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിങ്ങൾ അൽഹംദുലില്ലാ അക്കാര്യമെങ്കിലും സമ്മതിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം, അതാണ് പുണ്യമുള്ള രൂപമെങ്കിൽ മുസ്ലിമീങ്ങളുടെ മുഴുവൻ ഖബറുകളും അത്ര മതി കേട്ടോ. അതിനാ ഞങ്ങൾ ഈ അധ്വാനം ചെലവഴിക്കുന്നത്, അതിനാ ഞങ്ങൾ ഈ പ്രസംഗിച്ച ആരോഗ്യം നശിപ്പിക്കുന്നത്. ഈ രൂപത്തിൽ നിങ്ങളെ കൊണ്ടൊക്കെ സമ്മതിപ്പിക്കാൻ തന്നെയാണ് അൽഹംദുലില്ലാഹ്. പുണ്യമുള്ള രൂപം അതാണെന്ന് പറഞ്ഞില്ലേ? ഇതിനാണ് ഈ പരിപാടി ഇനിയും തുടരട്ടെ. എന്നിട്ട് പിന്നെ മൂപ്പരൻ ചോദ്യം ചോദിക്കുന്നത് എന്താ? ഖുർആനിലും ഹദീസിലും ഒക്കെ മഹാന്മാരെ ജാറത്തിന്മേൽ കുബ്ബപണിയൽ ഹറാമാണെന്നോ തെറ്റാണെന്നോ പൊളിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. കേട്ടോളൂ മൂപ്പരാബായ്, ഖുർആനിലും ഹദീസിലും മഹാന്മാരെ ജാറത്തിന്മേൽ കുബ്ബപണിയൽ ഹറാമാണെന്നോ തെറ്റാണെന്നോ പൊളിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. അത് മൂപ്പരുടെ ഒരു നുണയാണ്. ഇനി തീർന്നില്ല ആ വാദം മൂപ്പരങ്ങ് പറഞ്ഞു വെച്ചിട്ട്. ഇനി മൂപ്പരുടെ ഒരു വെല്ലുവിളിയുണ്ട്, ആ വെല്ലുവിളിയൊന്ന് കേൾക്കോ, മറുപടിയും കേൾക്കോ. കേട്ടോളൂ മൂപ്പരുടെ വെല്ലുവിളി. മൗലവിമാരെ, മഹാന്മാരെ കബറിനോടനുബന്ധിച്ച് ജാറമുണ്ടാക്കാൻ പാടില്ലെന്ന് ഒരായത്തുണ്ടെങ്കിൽ ഏത് സൂറത്തിലാണ് ആയത്ത് മൗലവിമാരെ? ആ സൂറത്തിന്റെ പേര് പറയൂ, ആയത്തിന്റെ നമ്പർ പറയൂ, അതിന്റെ അർത്ഥം പറയൂ. ഇനി ഹദീസാണെങ്കിൽ ആ ഹദീസിന്റെ കിതാബിന്റെ പേര് പറയൂ, നമ്പർ പറയൂ, ഹദീസിന്റെ വാചകം പറയൂ, അതിന്റെ അർത്ഥം പറയൂ. എല്ലാം പറയാം, സഹീഹ് മുസ്ലിമിലാണ്. മുസ്ലിം എന്ന ഹദീസിന്റെ സഹീഹ് മുസ്ലിം കേട്ടിട്ടുണ്ടോ? നമ്പറും കിട്ടുന്നില്ലെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടോളൂ, നമ്പറും പറയും, മുസ്ലിം തിരഞ്ഞോ. എന്താണ് അവിടെ പറയുന്ന ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമതാ. എന്താണ് അവിടെ എന്ന് പറയുന്നത്? പറയുകയാണ്, ആദരക്കുള്ളവർ ഹദീസാണ്, ഞങ്ങൾക്ക് തെളിവ് കേട്ടോ, പഠിച്ചോ. അവരിന്റെ മീരെ കുമ്പ പണിയാൻ പാടില്ലെന്ന്, അത് പൊളിച്ചു കളയണമെന്ന്, അത് നീക്കി കളയണമെന്ന് ഞങ്ങൾക്കുള്ള തെളിവല്ലേ ചോദിച്ചത്? ആ തെളിവാണ് കേൾപ്പിച്ചത്, ആ കിതാബാണ് കേൾപ്പിച്ചത്. അപ്പോ അങ്ങനെ അതിലുണ്ടോ മൗലവി എന്നാണെങ്കിൽ കേട്ടോളൂ, ഞങ്ങള് വെച്ചാർത്ഥമല്ല, ഞങ്ങള് വിശദീകരിച്ചാർത്ഥമല്ല. കേട്ടോളൂ, അത് ആരുടേതാണ് ഉദ്ധരിക്കുന്നത്? ജാബിർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിലാണല്ലോ. ആ വീട്ടിലെ മൂന്ന് ഖബറുകളെ സംബന്ധിച്ച് ജാബിർ റഹ്മത്തുള്ളാഹി അലൈഹി അതാ ആ മൂന്നാളുകളുടെയും റസൂലുള്ളാഹിയുടെ പേരക്കുട്ടികളുടെ പരമ്പരയിൽപ്പെട്ട ആളോടും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പേരമക്കളിൽ ഒരാളോടും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരമക്കളിൽപ്പെട്ട ആളോടുമൊക്കെ ചോദിക്കുന്നത് എന്താണെന്ന് കേട്ടോളൂ. അഖ്ബിറുനി അൻ ഖുബൂരി അബായിക്കും ഫീ ബൈതി ആയിഷ. നിങ്ങളിലേക്ക് പറഞ്ഞു തരൂ മക്കളെ, നിങ്ങളുടെ പിതാക്കളുടെ അതാ ഉപ്പാപ്പമാരുടെ ഒക്കെ ഖബറുകൾ ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിന്റെ അകത്ത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടവരല്ലേ? എനിക്കൊന്ന് പറഞ്ഞു തരൂ. മൂന്നാളുടെയും പേരമക്കളിൽപ്പെട്ടവരോട് ജാബിർ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുകയാണ്,
മനസ്സിലാക്കണം നിങ്ങൾ. അങ്ങനെ ചോദിച്ചപ്പോ അദ്ദേഹം പറയാണ് ഫകുല്ലുഹും ഖാലൂ, അവരെല്ലാവരും അപ്പോൾ മറുപടി പറഞ്ഞു, ഇന്നഹാ മുസന്നമാ, അത് ഇങ്ങനെ കൂർത്തു നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പൊ കൂർത്തു നിൽക്കാന്ന് പറയുമ്പോ വാട്ടർ ലെവലിൽ നിന്ന് ഭൂമിയുടെ സമനിരപ്പിൽ നിന്ന് അല്പം പൊങ്ങിയിട്ടുണ്ടാകുമല്ലോ, അല്പം ഇങ്ങനെ വലുതാണ്, പൊങ്ങിയിട്ടാണല്ലോ ഇങ്ങനെ കൂർത്തു നിൽക്കുക. ആ കാര്യം ഉദ്ധരിച്ചിട്ട്, ഈ സംഭവം ഉദ്ധരിച്ചിട്ട് നിങ്ങൾ ഇന്നലെ ഇവിടെ ഉദ്ധരിച്ചവര് കിതാബില്ലേ ഫത്ഹുൽ ഖദീർ, ഇബ്നു ഹുമാമിന്റെ ഫത്ഹുൽ ഖദീർ ഉദ്ധരിച്ചില്ലേ നിങ്ങൾ രേഖയായിട്ട്, ആ ഫത്ഹുൽ ഖദീറിൽ ഇബ്നു ഹുമാം ഉദ്ധരിക്കുകയാണ്, അപ്പോ ഒരു സംശയം ഉണ്ടാവില്ലേ എന്ത് ഈ ഹദീസിനെ പറ്റി? ഏത് ഹദീസ്? വഅമ്മാ മാ ഫീ മുസ്ലിം അൻ നബി ഹയ്യാദിൽ അസദി ഖാല ഖാല ലി അലിയ അബ്അസുക അലാ മാ ബഅസലി അലൈഹി റസൂൽ الله صلى الله عليه وسلم الا تذاتم سارا الا طمسته ولا قبرا مشرفا الا صبيته الله ان رسول ان نيوغിച്ച കാര്യത്തിനെ ഞാൻ നിന്നെയും അയക്കട്ടെയോ അബുൽ ഹയ്യാജേ? അതെന്താണ് വിഷയം? ഒരു പ്രതിമയേയും നീ തകർക്കാതെ വിട്ടുപോകരുത്, അതുപോലെ തന്നെ പൊങ്ങി നിൽക്കുന്ന ഒരൊറ്റ കബറുകളെയും നീ നിരപ്പാക്കാതെയും വിടരുത്. അപ്പൊ ആ ഹദീസും ഇതായിട്ട് വൈരുദ്ധ്യല്ലേ എന്നാണ് മുമ്പിൽ വിശദീകരിക്കുന്നത്. അവിടെ നിരപ്പാക്കണം എന്നല്ലേ പറഞ്ഞത്, ഇവിടെ കബറ് ഇങ്ങനെ മുസന്നമായിട്ട് കൂർത്തു നിൽക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അതിന് മറുപടി പറയുന്നിടത്ത് ഫത്ഹുൽ ഖദീറിൽ പഠിച്ചു വെച്ചോ, ആ പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞത് ഏത് കഴിച്ച് ബാക്കിയാണ്? സർവം നിരത്തലാണോ? ഏതിനെപ്പറ്റി ആ പൊളിക്കണം എന്ന് പറഞ്ഞത്? ഏതിനെപ്പറ്റിയാണ് നിരത്തണം എന്ന് പറഞ്ഞത്? ഫഹുവ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കബറിന്റെ ഈ ഒരു ചാണ് കഴിച്ചിട്ട് അതിന്റെയും മുകളിലതാ നല്ല മനോഹരമായ നിലക്കുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കബർ ഉയർത്തുന്നില്ലേ, അതിനെ തകർക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. അതല്ലാതെ ഈ സമതലത്തിൽ നിന്ന് അല്പം പൊങ്ങി നിൽക്കുന്ന ഇതും നിരത്തണമെന്നല്ല, അത് കഴിച്ച് ബാക്കിയുള്ളത് നിരത്തണം എന്നാണ്, അത് കഴിച്ച് ബാക്കി മേലെ കെട്ടിപ്പടുത്തത് തകർക്കണമെന്നാണെന്ന് ഫത്ഹുൽ ഖദീറുകാരൻ രേഖപ്പെടുത്തുന്നില്ലേ. നിങ്ങളെന്താ വിചാരിച്ചത്? വെല്ലുവിളിച്ച് പേടിപ്പിക്കാമെന്നോ? മൂപ്പര് പറയാ, ഇനി നിങ്ങൾ വേറെ സ്ഥലത്ത്, നിങ്ങൾ തമ്മിലാ വലിയ വൈരുദ്ധ്യം. നിങ്ങൾ തമ്മിൽ ഉസ്താദും ശിഷ്യനും, ശിഷ്യൻ പറയുന്നെന്ത്? ആകെ തകർക്കണം, ആകെ നിരത്തണം എന്നാ മൗലവി പറഞ്ഞത്. ഞാൻ ആകെ നിരത്തണം എന്നല്ല, ഈ ഒരു ചാണ് കഴിച്ച് ബാക്കിയുള്ളതാ. എന്നാ നിങ്ങളുടെ ഉസ്താദ് പറയുന്നത് എന്താ? ഉസ്താദ് പറയുന്നത് എന്താണെന്ന് കേട്ടോളൂ. ഇതേ ഹദീസ് മുസ്ലിമിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് പറയുന്നു, ഉയർന്നതായ ഒരു കബറും അതിനെ സമമാക്കാതെയും. നിങ്ങൾ എന്നെ കളിയാക്കിയിരുന്നു, മൗലവി ഇവിടെ സമാക്കണം നിരപ്പാക്കണം എന്നാ പറഞ്ഞത്. നിങ്ങളെ ഉസ്താദാർത്ഥം വെച്ചത് സമമാക്കാതെയും ഒറ്റ പ്രതിമയും അതിനെ നശിപ്പിക്കാതെയും ഒഴിച്ചിടരുത് എന്നിട്ട് പറയുന്നത് കേട്ടോ. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരാജ്ഞ ചെയ്തത് കാഫിരീങ്ങളുടെ കബറുകളെ കുറിച്ചായിരുന്നു. അപ്പൊ കാഫിരീങ്ങളുടെ കബറിനെ കുറിച്ചാണ് സ്ഥാപിച്ചിട്ട് മുസ്ലിയാർ എന്താ പറയുന്നത്? പച്ച തട്ടി നിരത്തണം. നിങ്ങൾ പറഞ്ഞതോ ഏയ് അതല്ല, അത് മൗലവിയുടെ അർത്ഥമാണ് എന്ന് ഞാൻ പറയാത്തൊരർത്ഥവും പറഞ്ഞു. തീരുമാനിക്കും ഉസ്താദും ശിഷ്യനും തമ്മിൽ, ഉസ്താദും ശിഷ്യനും തമ്മിൽ തീരുമാനിക്കൂ എന്നിട്ട് പറയൂ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കാര്യത്തെ സംബന്ധിച്ച് വൈരുദ്ധ്യമാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഈ അവസരത്തിൽ വളരെ വിരീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രല്ല, നിങ്ങൾ പറഞ്ഞില്ലേ പൊളിക്കണം എന്ന് വേറെ എവിടെയെങ്കിലും ഉണ്ട്? പൊളിക്കണം എന്നില്ല, നിങ്ങൾ പറഞ്ഞ് ഷാഫിമാമിന്റെ ബഹുമാനത്തോട് യോജിച്ച ഖുബ്ബ ഈജിപ്തിലുള്ളത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. ഞാനും ഈജിപ്തിൽ പോകാൻ അവസരം കിട്ടിയപ്പോ നിങ്ങൾ ഈ പറഞ്ഞ കുപ്പയൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അഹമ്മദ് അൽ ബദവിയുടെയും നഫീസത്ത് ബീവിയുടെയും അതുപോലെ തന്നെ ഷാഫി ഇമാമിന്റെയും ഒക്കെ നിങ്ങൾ പറഞ്ഞില്ലേ ബഹുമാനത്തോട് ചോദിച്ച എങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ, അതാ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഇല്ലേ? അതാ വലഖദ് അഫ്താ ജമാഅത്തും മിന്നുള്ളമായി ഷാഫിഇയ്യ ബിഹദ്മി ഖുബ്ബത്തിൽ ഇമാം ഷാഫിഇ വയൻസുരിഫ അലൈഹാ ഉലൂഫും മിനദ് ദനാനീ.
ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിച്ചിട്ട് എടുത്തിട്ടുള്ള കുബ്ബയായിട്ട് പോലും ഷഫീമാമിന്റെ കബറിന്റെ മീതെയുള്ള കുബ്ബ പൊളിച്ചു കളയാൻ ഷഫീഗളിലെ മഹാന്മാരായ ഒരു ജമാഅത്ത് ഫത്വ കൊടുത്തിട്ടുണ്ട്. പൊളിച്ചു കളയണമെന്ന് ആയത്തുണ്ടോ ഹദീസുണ്ടോ നമ്പറുണ്ടോ എന്ന് ആ ഇബ്നു ഹജറിനോട് ചോദിക്കോ, ഫതാവ എഴുതിയ ആളോട് ചോദിക്കോ. പിന്നെ നിങ്ങൾ പറയുകയുണ്ടായി എന്ത്? അതാ ഉസ്മാൻ ഇബ്നു മദ്ഊനിന്റെ ഖബറ് അതാ പൊക്കിയിട്ടുണ്ട്. വല്ലാത്ത ഉയരമാണതിന് കാരണം മദീനയിലുണ്ടായിരുന്ന ചെറുപ്പക്കാര് യുവാക്കളൊക്കെ പറയാറുണ്ട് പോലും, ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഖബറ് ചാടിക്കിടക്കുന്നയാളെയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വലിയ ചാട്ടക്കാരായി ഞങ്ങൾ പറയാറുണ്ടായിരുന്നത്. അപ്പോ ഹൈ ജമ്പ് എത്രയോ ഉയരത്തിൽ ചാടണമെങ്കിൽ, ഏറ്റവും ഉയരത്തിൽ ചാടണമെങ്കിൽ എത്ര ഉയരം വേണം എന്ന് നിങ്ങൾ സ്ഥാപിച്ചില്ലേ? പലവരും മറുപടി പറഞ്ഞതാണ്. എന്നാലും കേട്ടോളൂ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ഇവിടെ എന്താണ് വിഷയം? മഹാനായ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബറ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ആ ഖബറിൽ മയ്യത്ത് മറമാടുന്ന സമയത്ത് ഹാജറാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ബഖയ്യത്തിൽ ആദ്യമായി വെച്ച മയ്യത്ത് അതാണ്. മറമാടലൊക്കെ കഴിഞ്ഞപ്പോ അടയാളത്തിനൊരു കല്ല് വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നു. തൊട്ട് ദൂരെ ഒരു കല്ല് ചൂണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കല്ല് കൊണ്ടുവരാൻ. ഒരാള് പോയിട്ട് ആ കല്ല് കൊണ്ടുവരാൻ തുനിഞ്ഞു. എന്തിനാണ് കല്ല് കൊണ്ടുവരാൻ പറഞ്ഞത്? എന്റെ സഹോദരൻ ഉസ്മാനിന്റെ ഖബറ് എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്, ആ ഒരടയാളത്തിന് ഒരു കല്ല് വെക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. ഒരു സഹാബി പോയപ്പോൾ പൊങ്ങുന്നില്ല. ആ നിലക്ക് പൊങ്ങാതെയായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അവിടുന്ന് കൈയൊക്കെ ശരിക്കൊന്ന് കയറ്റി, ആരോഗ്യമുള്ള മഹാനാണല്ലോ റസൂലുള്ളാഹി, എല്ലാം തികഞ്ഞ വ്യക്തിത്വമാണല്ലോ, സുന്ദരനാണല്ലോ, ആരോഗ്യദൃഢഗാത്രനാണല്ലോ, ഒരുപാട് ആളുകളുടെ ആരോഗ്യം ഒന്നിച്ചു ചേർന്ന മഹാനല്ലേ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് ആ കല്ല് പൊക്കി കൊണ്ടുവന്നിട്ട് ഈ കബറിന്മേൽ അടയാളം വെക്കുന്നു. ഇതാപ്പ സംഭവം. ഈ അടയാളത്തിന് കല്ല് വെച്ചത് വലിയ ഉയരമാണ് നാം മൂപ്പര് പറയുന്നത്. ആ കല്ലല്ല മൂപ്പര് പറയുന്നത്, എത്രയോ ഉയരത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ടോ പിൽക്കാലത്തുള്ള കുട്ടികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഈ സംഭവം പറയുന്ന ഹാരിജത്ത് കേവലം 5 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിയൊക്കെ അതൊന്ന് കാലൊന്നപ്പുറത്തേക്ക് എടുത്തു വെക്കണമെങ്കിൽ അവർക്ക് പോലും അതിന് കഴിയില്ല. അതൊക്കെയാണ് ഇവിടെ വലിയ യുവാക്കള് വലിയ ഏറ്റവും ഉയരത്തിൽ ചാടാൻ മാത്രം വലുപ്പമുള്ളതായിരുന്നു എന്ന് പറഞ്ഞത്. ചോദിക്കട്ടെ, ആ ഉസ്മാൻ ഇബ്നു മദ്ഊന റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുമ്പേ അത് കാണുകയും അതിനെപ്പറ്റി പഠിക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തയാളല്ലേ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത് പോലെയുള്ള ഹൈജമ്പിനെ പറ്റാവുന്ന ഉയരത്തിൽ കെട്ടിപ്പടുത്തതാണ് ിൽ അതും നബിതങ്ങൾ നേരിട്ട് ചെയ്ത ഒരു പണിയാണെന്ന് മഹാനവറുകൾ മനസ്സിലാക്കാതിരിക്കില്ലല്ലോ. അങ്ങനെയാണ് മനസ്സിലാക്കിയതെങ്കിൽ എന്തുകൊണ്ട് ഷാഫി ഇമാമിന്റെ കിതാബിൽ ഉമ്മിൽ ഒരു ചാണിലപ്പുറം കബറുയർത്തുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ? നബിതങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തി ഷാഫി ഇമാമിന് ഇഷ്ടമല്ലെന്നാണോ? നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. ഷാഫിമാമങ്ങൾ മനസ്സിലാക്കിയത് പോലെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാ ഷാഫിമാ പറഞ്ഞത് ഒരു ചാണാണ് എനിക്കിഷ്ടം, ഒരു ചാനാണ്, അതിലപ്പുറമുള്ളത് പൊളിച്ചിരിക്കണം എന്നുള്ളതിന് നിങ്ങളുടെ തന്നെ ഉദ്ധരണികളിൽ നിന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല പലപ്പോഴും നിങ്ങൾ പറയാറുണ്ട് എന്ത്, അതൊക്കെ കറാഹത്താണെന്ന് ചിലപ്പോ പലരും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെയും അനുവദനീയം തന്നെയാണ്, കറാഹത്ത് മാത്രമാണ്. അതിനെയും പണ്ഡിതന്മാർ ചോദ്യം ചെയ്തല്ലോ. കാരണം ലായുവന്നതിൽ ഉലമായി തജ്വീസ് ഫഅലൻ തവാതറാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാന്റെ റസൂല് ഒരു പ്രവൃത്തി ചെയ്തവരെ ശപിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കേവലം ഒരു കറാഹത്തും അനുവദനീയമൊക്കെയായി മാറും? അതുകൊണ്ട് തന്നെ അവർ തുടർന്നുകൊണ്ട് പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ആ ഉയർത്തപ്പെട്ട കുബ്ബകൾ പൊളിച്ച നീക്കാൻ നിർബന്ധം തന്നെ. കാരണം അത് മദീനയിലെ റസൂലുള്ളാഹിയുടെ പള്ളിക്ക് സമാന്തരമായി മുനാഫിഖീങ്ങൾ കെട്ടിയുണ്ടാക്കിയ സമാന്തരമായ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ലേ, മസ്ജിദുൽ ഹിറാർ എന്ന് റസൂലുള്ള വിശേഷിപ്പിച്ച ബിൽഡിംഗ്. ആ ബിൽഡിംഗ് പൊളിച്ച് നീക്കിയില്ലേ? അതിനേക്കാൾ ദ്രോഹകരമായ ദ്രോഹകരമായതാണ് ഈ നിലക്കുള്ള കെട്ടിടങ്ങളും കുബ്ബകളും എന്ന് എന്തായാലും പറയാൻ കാരണം, ലിഅന്നഹ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കാരിച്ചുകൊണ്ട് ധിക്കാരത്തിന്റെ മേൽ തറയിടപ്പെട്ടതാണത്. ലിഅന്നഹു നഹാ അൻ ദാലിക, കാരണം റസൂൽ അത് വിരോധിച്ചിട്ടുണ്ടല്ലോ. വാമറ അവിടുന്ന് കൽപ്പിക്കുകയും ചെയ്തല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബിഹദമിൽ ഖുബൂരിൽ മുശരിഫ, ഉയർത്തപ്പെട്ട ഖബറുകളെ പൊളിച്ചു നീക്കണമെന്ന്. ഇങ്ങനെ വിശദീകരിച്ചിട്ടില്ലേ? നിങ്ങളതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ, നിങ്ങളതിനെ സംബന്ധിച്ച് ഒന്നും പറയാതെ പോയല്ലോ. ഇനി പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്? മൗലവി ഇപ്പോ ഇവിടെ മുമ്പ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വലാത്തിൽ സയ്യിദിനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഇപ്പൊ മൗലവി വന്നിട്ട് പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, സ്വലാത്തിന്റെ മഹത്വം നമ്മൾ വിശദീകരിച്ചതാണ് പലവരും. പക്ഷേ നമ്മുടെ പേരുള്ളൊരു ആരോപണം പറയുന്നത് നോക്കൂ, എന്ത്? സയ്യിദിനാന്ന് മുമ്പ് എതിർത്തു, ഇപ്പൊ മൗലവിക്ക് എതിർപ്പില്ല. കേട്ടോളൂ, മുമ്പ് മൂപ്പര് പറഞ്ഞു സയ്യിദിനാന്ന് റസൂലുള്ളാഹിന്റെ സലാത്തിൽ പറയാൻ പാടില്ല. ഞാന് കെ എം മൗലവി തന്നെ സയ്യിദിനാന്ന് എഴുതിയത് അങ്ങ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞ പ്രസംഗത്തില്. ഇപ്പൊ മൂപ്പർക്ക് അതിന് കുഴപ്പമില്ല, മൂപ്പർക്ക് അതിന് എതിർപ്പില്ല. കണ്ടോ എന്താ നമ്മൾ പറഞ്ഞത്? സലാത്ത് തശഹ്ഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാൻ പഠിപ്പിച്ചിരുന്ന ഏഴോളം സലാത്തിന്റെ രൂപങ്ങൾ ഈ ഉള്ളവന്റെ ബഹ്റൈനിലെ ഒരു പ്രഭാഷണത്തിന്റെ വേളയിൽ ഏഴ് വാചകങ്ങളും എടുത്തുദ്ധരിച്ചിട്ട് ഇങ്ങനെ ഏഴോളം രൂപങ്ങളിൽ ഈ സലാത്തിന്റെ രൂപം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഉള്ളവൻ എന്ന് പറഞ്ഞു. അതിലൊന്നും ഒരു സയ്യിദിനെ കാണുന്നില്ല, അതിലൊന്നും ഒരു സയ്യിദിനെ കാണുന്നില്ല എന്ന് പറഞ്ഞതിന് സയ്യിദിനാണ് തീരെ എപ്പോഴും പറഞ്ഞു എന്നാക്കി തീർക്കുകയാണ് മൂപ്പര് ചെയ്തത്. അതല്ലെങ്കിൽ പറയൂ മുസ്ലിയാരേ, ഞാൻ ആ കേൾപ്പിക്കുന്ന ഏഴോളം രൂപങ്ങളിൽ നമസ്കാരത്തിൽ പറയുന്ന ആ രൂപങ്ങളെന്ന് ആ കൃത്യമായി അതിൽ വിശദീകരിച്ചപ്പോ അതിൽ നിങ്ങളൊരു സയ്യിദിനെ തെളിയിക്കൂ. കെ മൗലവിയുടെ സയ്യിദിനെ അല്ല ചോദിച്ചത്, നമസ്കാരത്തിൽ ചൊല്ലേണ്ടുന്ന രൂപങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഏഴോളം രൂപങ്ങളിൽ ഒരു സയ്യിദിനെ അതിലൊന്നും കാണുന്നില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ സയ്യിദിനാ രൂപങ്ങളിൽ ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കൂ. ആ ഏഴോളം റിപ്പോർട്ടുകൾ കേൾപ്പിച്ചിട്ട് ഇതാ മൗലവി ഇതിലെ ഇന്ന റിപ്പോർട്ടിൽ, ഇതാ നിങ്ങൾ കേൾപ്പിച്ച ഏഴോളം റിപ്പോർട്ടുകളിൽ ഇതാ സയ്യിദിനെ കണ്ടോളൂ എന്ന് നിങ്ങൾക്ക് പറയാമല്ലോ, നിങ്ങൾ അത് പറയുക. ഇനി എന്റെ പേരിലുള്ള രണ്ടാമത്തെ നുണ കേട്ടോളൂ, അതെന്താ കേട്ടോളൂ? എന്താ? നാരിയത്ത് സലാത്ത് ചൊല്ലുന്നതിനിപ്പം മൂപ്പർക്ക് കുഴപ്പം പറയുന്നില്ല. ഇപ്രാവശ്യത്തെ പ്രശ്നത്തിന് എന്താ പറയുകയോ? നിങ്ങൾ പ്രത്യേകം പുണ്യം നിശ്ചയിക്കുന്നു, ക്രമം നിശ്ചയിക്കുന്നു, എണ്ണം നിശ്ചയിക്കുന്നു, അവിടെയാ പ്രശ്നം. എന്നാ പിന്നെ മൗലവി, ഞങ്ങൾ 4444 നിങ്ങൾ എണ്ണം നിശ്ചയിക്കുമ്പോ നിങ്ങൾ 4443 ചൊല്ലിക്കോ. ഞങ്ങൾ പറയുന്ന എണ്ണങ്ങൾ ചെല്ലണ്ട, എണ്ണത്തിലല്ലേ നിങ്ങൾ കുഴപ്പോ. പിന്നെ ഞങ്ങൾ സമയം നിശ്ചയിക്കുന്ന പ്രശ്നം, ഞങ്ങൾ രാവിലെ ചൊല്ലും, നിങ്ങൾ വൈകുന്നേരം ചൊല്ലിക്കോ. അല്ല പിന്നെ എന്താ നിങ്ങളെ പ്രശ്നം? ടൈം ടേബിൾ ഉള്ളതാണോ പ്രശ്നം? എന്നാ മൗലവി, നിങ്ങളെ കോളേജിലും മദ്രസയിലൊക്കെ ടൈം ടേബിൾ ഇല്ലേ? സമയം നിശ്ചയിച്ച് ഖുർആൻ ഓതുന്നില്ലേ? 15 മിനിറ്റ് കുട്ടികൾ രാവിലെ ഖുർആൻ ഓതുന്ന പാസാക്കുന്നില്ലേ? അങ്ങനെ റസൂലുള്ള 15 മിനിറ്റ് പാസാക്കിയിട്ടുണ്ടോ? ടൈം ടേബിൾ ഉണ്ടോ? റസൂലുള്ള ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടോ?
അതിനൊന്നും മറുപടി പറയാതെ നിങ്ങൾ എവിടത്തേക്കാ പോകുന്നത് മൗലവി? ഏതായാലും നിങ്ങൾ സലാത്ത് അംഗീകരിച്ചല്ലോ. ഏതായാലും നിങ്ങൾ സലാത്ത് അംഗീകരിച്ചല്ലോ. നാരിയ സലാത്ത്, നാരിയ സലാത്ത് ഇപ്പൊ അംഗീകരിച്ചു. പാക തർക്കത്തിലുള്ള എത്ര ചെല്ലണ്ട്? നിങ്ങൾ 4444 ചെല്ലുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്തോ 4443 ചൊല്ലിക്കോറും. അപ്പൊ സമയം എണ്ണം നിശ്ചയിക്കുന്നതിന് നമുക്ക് എതിർപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറയുന്നത് 4443 അത് എണ്ണല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് എണ്ണം പറയാ. സമയം നിശ്ചയിക്കുന്നതിന് അതകരാർ. ഞങ്ങൾ രാവിലെയല്ലേ ഞങ്ങൾ വൈകുന്നേരം ചൊല്ലിക്കോ, അപ്പൊ അതൊരു സമയമല്ലേ? അപ്പൊ നിങ്ങൾ സമയം നിശ്ചയിച്ചു തരാ. ഇവിടെ അതൊക്കെയാണോ തർക്കം? കേട്ട എല്ലാവർക്കും അറിയാം. നിങ്ങൾ പറയാനെന്താ കാരണം അറിയോ? നിങ്ങൾ വേഗം എന്ത് നാരിയ സലാത്ത് റസൂലുള്ള ചൊല്ലിയിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ചൊല്ലിയിട്ടുണ്ടോ? ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ ചൊല്ലിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ അതിന്റെ കാതലങ്ങ് വിശദീകരിച്ചപ്പോ ഒപ്പരി കഴിച്ചു. അൽമനാർ വായിച്ചിട്ടുണ്ടോ? വിചിന്തനം വായിച്ചിട്ടുണ്ടോ? ചങ്ങരം കുളത്തിലാണോ സമ്മേളനം നടത്തിയത്? എവിടെയാണ് ഫെസ്റ്റിവൽ നടത്തിയത്? എവിടെയാണ് നിങ്ങളുടെ സാലവേഷൻ റസൂല നടത്തിയിട്ടുണ്ടോ? സിദ്ദീഖുല്ലം റളിയല്ലാഹുവിന് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ പൊട്ടത്തരം ചോദിച്ചു. പൊട്ടത്തരം ചോദിച്ചപ്പോ നമ്മളന്ന് മറുപടി പറഞ്ഞു എന്ത്? ഈ സാധുവിന്റെ വിചാരങ്ങളെ ഈ നാരിയ സലാത്ത് എന്ന് പറഞ്ഞ ഒരു അൽമനാറ് പോലെ അല്ലെങ്കിൽ ഒരു വിചിന്തനം പോലെയൊക്കെയാണല്ലേ വളരെ കൃത്യമായിട്ട് മറുപടി കൊടുത്തതാ. എന്താ അന്ന് കൊടുത്ത മറുപടി എന്ന് കേട്ടോ? പൊട്ടത്തരാ പറഞ്ഞത്. പറഞ്ഞത് മുഴുവൻ പൊട്ടത്തരാ. എന്താ പറഞ്ഞത്? അൽമനാറ് നബി വായിച്ചിട്ടുണ്ടോ? സഹാബത്ത് വായിച്ചിട്ടുണ്ടോ? ഷഹീമാമിന് പരിചയമുണ്ടോ? വിചിന്തനം എന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പൊ സഹോദര ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളുടെ നാരിയ സലാത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വിചിന്തനമായിരി അല്ലേ? വിചിന്തനം ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞോ സഹോദര? എവിടെയെങ്കിലും പറഞ്ഞോ അൽമനാറ് ഇത്ര തവണ വായിച്ചു തീർത്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും? വിചിന്തനം ഇത്ര തവണ സുബഹിക്ക് ശേഷം 4444 പോകട്ടെ, ഒരു 4 വട്ടം വിചിന്തനം നിങ്ങൾ കൃത്യമായിട്ട് ഇന്ന് സുബഹിക്ക് ശേഷം മുടങ്ങാതെ പാരായണം ചെയ്താൽ എല്ലാ കാലാ ഹാജത്തുകൾക്കും അത് വീഴ്ത്താൻ അത് മതി എന്നിവിടെ ഞങ്ങൾ പറഞ്ഞോ? അൽമനാർ എന്താണ് ഈ സാധനത്തിന് തിരിഞ്ഞില്ല? വിചിന്തനം എന്താണ് തിരിഞ്ഞില്ല? ഇസ്ലാഹ് എന്താണ് തിരിഞ്ഞില്ല? ഒന്നും തിരിഞ്ഞില്ല. തിരിയായ്മയില്ലെന്നുള്ള ചോദ്യം പിന്നെയും ചോദിക്കാണ്. ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും നമ്മളെന്താ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചോദ്യവും ഇതൊക്കെ മാറ്റി വേറൊരു കോലത്തിലാക്കുക. മറുപടി ഒന്നും പറയാനില്ല ഞാൻ പിന്നെ അങ്ങനല്ലേ. ഇനിയോ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ പറയാൻ പോകുന്നത് ആണ്ടുനേർച്ചയും മുട്ടും വിളിയും ഒക്കെ ഇവിടെ നമ്മൾ പലവരും വിശദീകരിച്ചതാണ്. പേരോടതിനെ സംബന്ധിച്ച് മിണ്ടാൻ തയ്യാറാകുന്നില്ല. പണ്ട് മൂപ്പരോട് നമ്മൾ ചോദിച്ചു മക്കയിൽ ആണ്ട് നേർച്ചയുണ്ടോ? മൂപ്പര് സധൈര്യം മറുപടി പറഞ്ഞു പിന്നെ ഹജ്ജ് അവിടുത്തെ ആണ്ട് നേർച്ചയല്ലേ? കൊടികുത്തു നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഏ പിന്നെ മിനായിലേത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത്? എല്ലാ കുട്ടികൾക്കും മനഃപ്പാടമാണ് ആ പൊട്ടൻ ചോദ്യം. അങ്ങനെയൊക്കെ പൊട്ടത്തരം ചോദിച്ചു. നമ്മൾ ഓരോന്നും പറഞ്ഞു. നിങ്ങളുടെ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുട്ടും വിളിയോടുകൂടെയുള്ള നേർച്ചയാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തപ്പോ ഇവര് പറഞ്ഞു നിങ്ങൾ കൊണ്ടോട്ടിയിലെ ആ തോന്നിമാസം കാണിക്കണ്ട, ഭീമാപ്പള്ളിയിലെ തോന്നിമാസം കാണിക്കണ്ട, ഞങ്ങൾ മുട്ടും വിളിക്കും പണ്ടേ എതിരാണ്, ഞങ്ങളിതൊക്കെ പണ്ടേ എതിർത്തിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് നല്ല വിള്ള രമയാൻ നോക്കി തോളൊഴിയാൻ നോക്കുകയുണ്ടായി. ആ സമയത്തതാ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടി വരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കെട്ട് പൊട്ടിക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ വലിയ ഹോദയായ ശാലിയാത്തി, ആ ശാലിയാത്തിയുടെ ഫത്വ എടുത്ത് വായിച്ചിട്ട് അതും നിങ്ങളുടെ സുന്നി വോയിസിൽ നിന്നെടുത്ത് വായിച്ചിട്ട് ചെണ്ടമുട്ട് അനുവദനീയമാണ്, കുഴൽ വിളി അനുവദനീയമാണ്, ശാലിയാത്തിയുടെ ഫത്വ വായിച്ചിട്ട് നിങ്ങളെന്തേ മിണ്ടാതെ പോകുന്നത്? മറുപടി പറയണം. നിങ്ങൾ കരയുദ്ധമാണെന്ന് പറഞ്ഞാ മതിയോ? പണ്ടേ ഇവിടുന്നൊരു ശരിയായ ആയുധം കൊണ്ടൊരു അങ്ങോട്ടൊന്ന് തന്നിട്ടില്ലേ? എന്തേ അതിനെപ്പറ്റി പറയാത്തത്? ശാലിയാത്തി എന്തിന്റെ പക്ഷക്കാരനാണ്? മുട്ടും വിളി ജായിസാണെന്ന് പറയുന്നയാളല്ലേ? ചെണ്ടമുട്ട് അനുവദനീയമെന്ന് പറയുന്നയാളല്ലേ? കുഴൽ വിളി കൊണ്ട് സിയാറത്തിന് പോകാമെന്ന് പറയുന്ന ആളല്ലേ? നിങ്ങളുടെ സുന്നി വോയിസിൽ വന്നതല്ലേ
ആ ഫത്വ വായിക്കണം സുന്നി വോയിസ് നിങ്ങൾ. എന്നിട്ട് രണ്ടാലൊന്ന് പറയണം നിങ്ങൾ. ഒന്നുകിൽ ശാലിയാത്തി പറഞ്ഞത് ശരിയാണ്, അതല്ലെങ്കിൽ അത് കള്ളമാണ്. രണ്ടാലൊന്ന് നിങ്ങൾ വിശദീകരിക്കണം, നിങ്ങൾ വിശദീകരിക്കണം. പരമ്പര ഇങ്ങനെ എണ്ണിയാ പോരാ. ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് കേട്ടോ. മാത്രമല്ല ഇപ്പോഴും മമ്പുറത്ത് മുട്ട് നടക്കുന്നു. മമ്പുറത്ത് തങ്ങളുടെ കബറുള്ള മുറ്റത്ത് വെച്ച് ചാടിക്കളിക്കുന്നു, ചെണ്ടമുട്ടുന്നു. അവിടെയതാ ആ കളിയാട്ടം നടക്കുന്നു. അവിടെ നിന്നാണ് കളിയാട്ടം പുറപ്പെടുന്നത്. ദർഗയുടെ മുച്ചത്തിൽ നിന്നാ കളിയാട്ടം പുറപ്പെടുന്നത്. അവിടുന്ന് പുറപ്പെട്ടിട്ട് എവിടെയാ അവസാനിക്കുന്നത്? അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. മുട്ടിച്ചറയിലുള്ള ഒരു പള്ളിയിലാണ് അവസാനിക്കുന്നത്. ആ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാ ഖുതുബ നടക്കുന്ന നേരത്തെ അതാ മുസ്ലിയാരവിടെ ഇങ്ങനെ ഖുതുബ ഓതുന്നുണ്ട്. ആ ഖുതുബ ഓതുമ്പോ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നത് മുട്ടേറെ പള്ളിയിലേക്കുള്ള മുട്ടും വരവുകാരെയാണ്. ആ കാഴ്ച നിങ്ങൾക്ക് കാണാം. എന്തൊക്കെ തോന്നിവാസമാണ് അമ്പുറത്ത് ജാറത്തിന്റെ മുറ്റത്ത് നടക്കുന്നത്. ആര് കാണിച്ചാലും ഇസ്ലാമിന്റെ നിയമം അതല്ലെന്ന് സ്നേഹബുദ്ധ്യാ നിങ്ങൾക്ക് അന്യമതസ്ഥരോടാണെങ്കിൽ അത് പറഞ്ഞുകൂടെ? അതല്ലേ ഞങ്ങളെ മുമ്പേ പറഞ്ഞത്. മുട്ടും വിളിയെ സംബന്ധിച്ച് മമ്പുറത്ത് തങ്ങൾ അത് ജായിസാണെന്ന് പറഞ്ഞയാളാണ്, മമ്പുറത്ത് തങ്ങൾ തുടങ്ങി വെച്ചതാണെന്നൊക്കെ അതിനെപ്പറ്റി പത്ര റിപ്പോർട്ടുകളില്ലേ? അപ്പൊ ഇന്നും അവരുടെ കബറിന്റെ തിരുമുറ്റത്ത് വെച്ചിട്ട് അതാ ആട്ടവും കളിയാട്ടവും കൊടിമരം തവാഫ് ചെയ്യലും അതിങ്ങനെ കണ്ടിട്ട് ആശീർവദിക്കുന്നില്ലേ? മുസ്ലിയാന്മാര് കണ്ട് നിന്ന് രസിക്കുകയല്ലേ? ആ ഭാഗം നിങ്ങളൊന്ന് കാണണം. അതോടനുബന്ധമായി വല്ലതും പറയാനുണ്ടെങ്കിൽ നമുക്കപ്പോൾ പറയാം. മമ്പുറം മക്കാമ കാണിക്കുന്നത് അവിടുന്ന് തുടങ്ങിയാണ് പരിപാടി. എന്താ സുന്നത്തു ജമാഅത്തിന്റെ പെണ്ണുങ്ങൾ പള്ളിയിലാവുമ്പോഴേ പ്രശ്നമുള്ളൂ, അവിടെ ആകുമ്പോ പ്രശ്നമൊന്നുമില്ല. എന്താ മമ്പർത്തത്തങ്ങളെ മുറ്റത്താട്ടോ, മമ്പർത്തത്തങ്ങളെ ജാറത്തിന്റെ മുറ്റത്താ നടക്കണത്. ആ തുടരട്ടെ. ണ്ടോ ഈ ആശീർവദിക്കാൻ കയറുമ്പോ തൂക്കി നിൽക്കുന്നുണ്ടോ? മമ്പർത്ത തങ്ങൾ ഇതൊക്കെ അങ്ങനെ കിടന്ന് കാണാട്ടോ, മുച്ചത്താ കിടന്ന് കാണാൻ നിങ്ങളെ വിശ്വാസ പ്രകാരാ പറയുന്നത്. എന്താ മക്കാമ തുറക്കുന്ന നേരം നട തുറക്കുന്നതും അടക്കുന്നതുമായ സമയമൊക്കെ ആ എഴുതി വെച്ചിട്ടില്ലേ? ആ ചെണ്ടന നടു കുടുങ്ങിക്കണോ നോക്കിയാളി, നടു കുടുങ്ങിയൊരു വലിയ വിഷയമാണ് ആരെയും പറയല്. ചെണ്ടമുട്ടേ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഗുരിയായ അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചെണ്ട വലിയ ചെണ്ട അത് കുട്ടാ കുഴപ്പം ഞാൻ ആയുധന്നെ. അപ്പൊ ആ ഉസ്താദിനുള്ള നിയമം തമ്മിൽ എതിർപ്പില്ല. വലിയ വിഷയം തന്നെയാണ്, ഇടുങ്ങൽ വലിയ വിഷയം തന്നെയാണ്. ഓ പറയണം, അത് നിങ്ങൾക്ക് തിരികേറ്റാണ്. നോക്കണം ഹലാലായ ചണ്ടയാ,
അതൊക്കെ ചേൽത്ത് അകത്തി എന്നപ്പോഴുള്ള ആശ്ലേഷങ്ങളാ. അതാ കൊടിമരം തവാഫ്, അമ്പർത്തെ കൊടിയാ കാണുന്നത്, കൊടിമരം, കൊടിമരം തവാഫ് തുടങ്ങാൻ പോവേണ്ടി. പുറപ്പെട്ടു, മമ്പറത്തുനിന്ന് പുറപ്പെട്ടു, ഇനി പോകുന്ന എടുക്കാനറിയോ, മുട്ടിയറ പള്ളിയിലേക്ക്. ഇവിടെ സമാപനം. എന്താ അവിടെ മൂലയന്മാർക്ക് ഹിജാബിന്റെ ആയത്തൊന്നും ബാധകം കേട്ടോ? കുട്ടിനെയും തോളിലിട്ട് വലിയ അറിയിച്ചിട്ടില്ലേ? അതൊന്നും വിഷയമല്ല. മതസൗഹാർദ്ദത്തിന്റെ ചിഹ്നം യേശു, അതുപോലെ തന്നെ മറ്റൊരു ചിത്രം മുകളിൽ വേറൊരു മുസ്ലിമിന്റെ സിമ്പലായിട്ട് വേറൊന്ന്. ഇതിപ്പോ എവിടെ എത്തി എന്നറിയോ? ഒരുമിച്ച് ഇതിപ്പോ എവിടെ എത്തി? മുട്ടിച്ചിറ പള്ളിയിലെത്തി. മുട്ടിച്ചിറ പള്ളിയിലെത്തുമ്പോ ടീമിലുള്ള ആൾക്കാർ ജുമയോടെ നടക്കുന്നു കേട്ടോ. ഇപ്പൊ ജുമയുടെ സമയത്തില് ഒരു ചങ്ങാതിനെ വേറൊരാൾ കൊണ്ടോണ രംഗം ഇടക്ക് കണ്ടോടി. ജുമയുടെ നേരത്ത് കൊണ്ടോണ്ട് അന്നിട്ട് മോനെ അതാ പോണു. പള്ളിന്നാണ് പോണ്ട്, പള്ളി കൂടിയാണ്, പള്ളിന്റെ വരാന്തയിലൂടെ. അതാ ജുമാ നടക്കുന്ന, ഒരു മിനിറ്റ് ശ്രദ്ധിക്ക. ഇപ്പൊ അവിടെ നടക്കുന്നൊരു ജുമാ നടക്കാൻ പോവാണേ, നടന്നുകൊണ്ടിരിക്കേണേ. ജുമാക്കത ഖതീബ് ഇങ്ങനെ ആ ഏട് നോക്കി ഇങ്ങനെ വായിക്കുന്നത് കേൾക്കാം. ആൾക്കാർ ജുമാക്ക് വന്നതാ, പക്ഷെ അവർക്കുണ്ടോ ആ ഈണം കേൾക്കാൻ നേരം? ഇവിടെ പള്ളിയിലേക്ക് വരവേൽക്കാൻ വേണ്ടി ടീം വന്നുകൊണ്ടിരിക്കണേ. എല്ലാരും അതിലേക്കാ ശ്രദ്ധ. മൂപ്പരവിടെ ഇങ്ങനെ വായിക്കുന്നേ ഏതായാലും ഉപകാരമില്ലാന്ന് എല്ലാവർക്കും അറിയാം. എന്നാ ഈ കൊട്ടുമുട്ടേലും ശൈത്താനിയത്തേലും കേൾക്കട്ടെ, കാരണം അതൊക്കെ ഹലാലാണെന്ന് ശാരിയാത്തിന്റെ പദ്ധതി ഉണ്ടല്ലോ. മമ്പർത്തങ്ങളെ പാരമ്പര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പരമ്പര പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ആൾക്കാർക്ക് ആ ജുമയിലും വലിയ കാര്യമൊന്നുമില്ല. ഇത് കണ്ട അത് കാര്യം എന്ന നിലക്ക് ആളുകളൊക്കെ ഹുത്തുപടക്കുമ്പോ ഇങ്ങട്ടാ നോക്കുന്നത് കണ്ടോടി. നോക്കുന്നുണ്ട് ആൾക്കാർ ഹുത്തുപ്പ അവിടെ നടക്കണേ. ആ വിളക്ക് കത്തുന്നത് ഏതാ? എവിടെയാ വിളക്ക് കത്തിച്ചു വെച്ചത്? കാണാ മുട്ടിച്ചിറ പള്ളി, അതിന്റെ ഭണ്ഡാരമാണത്. അവിടെ ആ വിളക്ക് കൊളുത്തി വെച്ചിട്ടുള്ളത്. ജുമാപ്പുറത്തങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാരും കണ്ണിങ്ങട്ടാ. മുട്ടിച്ചിറ ജുമാ മസ്ജിദ് അതാ. മൗലിയരങ്ങൾ നിൽക്കുന്നുണ്ടോ?